നമസ്കാരം. സിവിൽ സർവീസ് റാങ്കിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പലവരുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും പലരുടെ വിജയത്തെക്കുറിച്ചും പല മീഡിയാസും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയകളും പറയുകയുണ്ടായി. എന്നാൽ വ്യത്യസ്തമായ ഒരു വിജയത്തിൻ്റെ കഥയാണ് ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ജാർഖണ്ഡിലുള്ള ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് 323 റാങ്ക് നേടിയ ദിവ്യ. കോച്ചിങ്ങിന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തികവും അതിന് പോകാനുള്ള അവസ്ഥയും ദിവ്യക്കില്ലായിരുന്നു. അതുകൊണ്ട് അവക്കാകെ ഉണ്ടായിരുന്ന ഒരാശ്രയം സ്മാർട്ട് ഫോണായിരുന്നു. സ്മാർട്ട് ഫോണിൽ നോക്കി 8 മണിക്കൂറായിരുന്നു ദിവ്യയുടെ പഠനം. ആ കഠിനാധ്വാനം കൊണ്ട് ദിവ്യ ഇന്ന് സിവിൽ സർവീസിൽ 323 റാങ്ക് നേടിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് കോച്ചിങ്ങിനെല്ലാം പോയി ഒരുപാട് പ്രയത്നത്തിലൂടെ ഈ വിജയം നേടിയെടുത്തു. എന്നാൽ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ദിവ്യ ഈ ഇത്രത്തോളം ഉയരത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വിജയം. ദിവ്യയടുത്ത് ഈ വിജയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദിവ്യ പറയുന്നത് സ്മാർട്ട് ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ഒരു മഹാസാഗരമെന്നാണ്. അതിൽ നിന്നാണ് തനിക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഒരുക്കിയതും ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെയായിരുന്നു. തനിക്കും ഒരുപാട് കോച്ചിങ്ങിനെല്ലാം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തനിക്കതിന് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തനിക്ക് പോകാൻ സാധിച്ചില്ല. സ്മാർട്ട് ഫോൺ കൊണ്ടും ഇൻഫോർമേഷൻ എടുത്തതിന് ശേഷം പഠിക്കുന്ന സമയം 8 മണിക്കൂറാണ്. ഡെയിലി 8 മണിക്കൂറായിരുന്നു ദിവ്യ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പഠിത്തവും അതുപോലെ തന്നെ ദിവ്യയുടെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ വെറും ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദിവ്യ ഈ 323 റാങ്ക് വരെ എത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് കാരണം ഒരു സ്മാർട്ട് ഫോണാണ്. ജീവിതത്തിൽ കോച്ചിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കോച്ചിങ് സെൻറ്ററിലോ പോയി പഠിച്ചത് കൊണ്ട് മാത്രം ഇതുപോലുള്ള റാങ്ക് നേടാൻ സാധിക്കുകയില്ല. കഠിനാധ്വാനവും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ദൃഢമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതുപോലെ ദിവ്യയെപ്പോലെ വിജയങ്ങൾ കൊയ്തെടുക്കാൻ നമുക്കും സാധിക്കും. അതുപോലെ തന്നെ ദിവ്യയുടെ അനിയത്തി ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യയുടെ വിജയത്തെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ തനിക്ക് ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. താൻ ഒരിക്കലും വിചാരിച്ചതുപോലുമില്ല ഇത്രത്തോളം ദിവ്യ എത്തുമെന്നുള്ള കാര്യത്തിൽ. ദിവ്യയുടെ വിജയം ഓരോ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നൊരു വിജയമാണ്. അതും ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ഉള്ളിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നേടാൻ നമുക്ക് സാധിക്കും. കാരണം ഒരു സ്മാർട്ട് ഫോൺ എന്ന വെറും ഒരു ഉപകരണം കൊണ്ട് മാത്രമാണ് ദിവ്യ ഇന്ന് ഈ ജീവിതത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ലക്ഷ്യം സാഹചര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളില്ല, അനുകൂലമല്ല എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചെറിയൊരു സാധ്യത ഉപയോഗിച്ച് പോലും ലക്ഷ്യത്തെ നേടാൻ സാധിക്കുമെന്നാണ് ദിവ്യയുടെ ലൈഫിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.